അതങ്ങനെ ഇവർ തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. അവർ വഹിക്കുന്ന അധികാരം വളരെ കൂടുതലാണ്. നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ പറഞ്ഞ പിണറായി വിജയൻ എന്ന് വെച്ചാൽ ഒരു ചെറിയ സംസ്ഥാനത്തെ ഒരു കൊച്ചു മുഖ്യമന്ത്രിയാണ്, അത്രയും സാധനം. മറ്റതങ്ങനെയല്ലോ, അൺലിമിറ്റഡ് പവറാണ്. അതിന് പോകാനുള്ള പണവും മറ്റ് സംവിധാനങ്ങളും സൗകര്യങ്ങളും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഇന്ത്യ അല്ല, ഗ്ലോബൽ പവറാണ്. അത് മുഴുവൻ ഒരാളുടെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു, ഒറ്റയ്ക്കൊരു വ്യക്തി. അവിടെ അത് വലിയൊരു സംഭവമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അധികാരമല്ല നരേന്ദ്രമോദിയുടെ കയ്യിലുള്ളത്, മനസ്സിലായില്ലേ? ഒന്നുമല്ല, അതേപോലെ നല്ല കമ്പാരിസൺ ഉണ്ടോ? നരേന്ദ്രമോദിയുടെ കയ്യിലുള്ള അധികാരം എന്ന് വെച്ചാൽ രാജ്യത്തിന് മുമ്പ് ജവഹർലാൽ നെഹ്റുവിനോ ലാൽ ബഹദൂർ ശാസ്ത്രിക്കോ ഇവർ ഇന്ദിരാഗാന്ധിക്ക് പോലും ഇല്ലാത്ത, ഇന്ദിരാഗാന്ധിയും മോഡിയും തമ്മിലാണ് ശരിക്കും കമ്പാരിസൺ. ഇന്ദിരാഗാന്ധിയുടെ നല്ല കാലം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഇന്ദിരാഗാന്ധി 1971 തെരഞ്ഞെടുപ്പ് ജയിച്ചു, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അത് കഴിഞ്ഞ് പാകിസ്ഥാനി യുദ്ധത്തിൽ തോൽപ്പിച്ചു. 1972 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം ജയിച്ചു. അപ്പോൾ സംസ്ഥാനങ്ങളിൽ ഭരണഘടന ഭേദഗതി ചെയ്തു. പിന്നെ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തി. സിക്കിമിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ആര്യഭട്ട ഭാസ്കര എന്നൊക്കെ പറഞ്ഞ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. ഹരിത വിപ്ലവം വിജയിപ്പിച്ചു. ഭക്ഷ്യകാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തം നേടി. ഇത്രയൊക്കെ ചെയ്ത് സക്സസ്ഫുള്ളായിട്ടുള്ള ഇന്ദിരാഗാന്ധി, അന്ന് ഇന്ദിരാഗാന്ധി ആൻഡ് ഇൻവിൻസിബിൾ എന്ന് പറയാവുന്ന സിറ്റുവേഷനിലാണ്. അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുള്ള സമയം. പക്ഷേ അന്നും ഇന്ദിരാഗാന്ധി എതിർക്കുന്ന ആളുകളുണ്ടായിരുന്നു, മനസ്സിലായോ? പാർലമെൻറ്റിനകത്ത് മൊറാർജി ദേശായി ഉണ്ടായിരുന്നു, പിലും മോഡി ഉണ്ടായിരുന്നു, AKG ഉണ്ടായിരുന്നു, ജ്യോതിർമയി ബസു ഉണ്ടായിരുന്നു CPM-ൻ്റെ, അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു. അങ്ങനെ ഗംഭീരമാരായ നേതാക്കന്മാരുണ്ടായിരുന്നു പാർലമെൻറ്റിന് പുറത്ത്. അതിനേക്കാൾ ഗേമന്മാരായ ജയപ്രകാശ് നാരായണ, ആചാര്യ കൃപലാനിയൊക്കെ ഉണ്ടായിരുന്നു, ജോർജ് ഫെർണാണ്ടസ്. പിന്നെ 8 പേജിൽ 8 കോളത്തിലും എതിർക്കുന്ന ഗോയങ്കയുടെ ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി ഒന്നാലും ചോദിക്കും, ഇന്ത്യ പാർലമെൻറ്റിൽ ബോഡി എതിർക്കുന്ന NK പ്രേമേന്ദ്രൻ, വേറെ ഒരാളില്ല. പിന്നെ മഹുവ മൊയ്ത്ര എന്ന് പറഞ്ഞ ഒരു മെമ്പറാണ്, വേറെ ആരുമില്ല. ഇതാണ് അവസ്ഥ പാർലമെൻറ്റിൽ. പുറത്തോ ആരുമില്ല. എല്ലാ മാധ്യമങ്ങളും പുള്ളിക്ക്. മാത്രമല്ല രാജ്യത്തെ എല്ലാ പണച്ചാക്കുകളും. നമ്മൾ വിചാരിക്കണേക്കാളൊക്കെ ഭയങ്കരമാണ് ഇതിൻ്റെ. അത് വേറെ ഒരു എന്താണ്, മറ്റേ BBC ഡോക്യുമെൻ്ററിൽ നിൽക്കുന്ന കാര്യമല്ല. BBC ഡോക്യുമെൻ്ററി എടുക്കുന്ന കാലത്ത് മോഡി അല്ല ഇന്നത്തെ മോഡി. പിന്നെ ഇന്ദിരാഗാന്ധി എന്ന് വെച്ചാൽ അവരുടെ ഒരു പേഴ്സണൽ അജണ്ട വെച്ചാണ് ഭരിച്ചിരുന്നത്. അവരുടെ മകൻ, അവരുടെ കുടുംബം, അവരുടെ പാർശ്വവർത്തികളായിട്ടുള്ള ഈ കുറേ തല്ലിപ്പുള്ളികൾ. ഇതങ്ങനെയല്ലോ, ഇതൊരു പ്രത്യയശാസ്ത്രപരമായ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഫാസിസം എന്ന് പറഞ്ഞൊരു ശക്തമായ സാധനമുണ്ട്. അതിന് പ്രത്യയശാസ്ത്രപരമായ ഒരു ബാക്കിങ് കൂടി ഉണ്ട് പുള്ളിക്ക്. അതേസമയത്ത് ഇയാൾ ഒട്ടും കറപ്റ്റല്ല പേഴ്സണലി. അത് വേറൊരു അപകടമാണ്. ഒട്ടും കറപ്റ്റല്ലാതിരിക്കുന്ന ഒരു അപകടം വന്നപ്പോഴാണ് ഈ നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പ്രശ്നമല്ല ഇത്, ഭയങ്കര ഗുരുതരമായ പ്രതിസന്ധിയാണ്. ഇയാൾ മഹാത്മാഗാന്ധിയെ പോലെ പരിശുദ്ധനായിട്ട് വേറൊരു രീതിയിൽ കാണപ്പെടും. അതേസമയത്ത് വികസന നായകനായിട്ട് നെഹ്റുവിനേക്കാളും വലിയ ആളായിട്ടു. അതേസമയത്ത് പുള്ളി OBC-ക്കാരനുമാണ്. എന്തെങ്കിലും പറയുമ്പോൾ അല്ലേ, ഞാൻ പാവപ്പെട്ടവൻ, എന്നെ എതിർക്കുന്നവർ ബ്രാഹ്മണരാണ്, ഞാൻ OBC ആയതുകൊണ്ടാണ് നിങ്ങളെ എതിർക്കുന്നത്, മനസ്സിലായി? ഇത് ഭയങ്കരമായ ഒരു എല്ലാ സ്ഥാനങ്ങളിലും ഒരു ഭീകരമായ കോമ്പിനേഷനാണ്. എതിർക്കാനും ആരുമില്ല. അപ്പം ഞാൻ പറഞ്ഞതാണ്, BJP ശക്തമായി, മോഡി വളരെ പവർഫുള്ളായി എന്നുള്ളതല്ല, അതിനേക്കാളും നമ്മൾ ഭയപ്പെടുത്തുന്ന ഈ പ്രതിപക്ഷത്തിൻ്റെ ശൈഥില്യമാണ്, കോൺഗ്രസിൻ്റെ ദയനീയ അവസ്ഥയാണ്. അതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പിന്നെ കോർപ്പറേറ്റുകളാണ് മുഴുവൻ, അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് കാര്യം. ഇത് നമ്മൾ പിടിക്കണതൊന്നും കാര്യത്തില്ല. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞു, ചായ കുടിക്കാൻ ബിസ്ക്കറ്റ് കഴിയുക. തരൂർ പക്ഷെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇന്ന്, പിന്നെ ഇന്നത്തെ ഇന്റർവ്യൂ 2002 നടന്ന ഗോത്ര കലാപം അതൊക്കെ മറക്കേണ്ട സമയമായില്ലേ, കാലം കുറെ മുന്നോട്ട് പോയില്ലേ എന്ന് പറഞ്ഞു. അതങ്ങനെ എളുപ്പത്തിൽ മറക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് മറക്കാത്തവര് മറക്കാതെ ഓർത്ത് വെച്ചോണ്ടിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നല്ല വ്യത്യാസമുണ്ട്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഈ രാജ്യത്ത് നമ്മൾ ഓർത്ത് വെച്ചോണ്ടിരിക്കാൻ ഇല്ലേ, പുന്നപ്ര വയലാറ് ഓർക്കാനുണ്ട്, കയ്യൂർ സമരം ഓർക്കാനുണ്ട്, ഇതൊക്കെ ഓർക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ബാബറി മസ്ജിദ് തകർത്തിട്ട് പോലും
പറഞ്ഞു മനസ്സിലായി. അതൊക്കെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്, ഇപ്പോഴത്തെ സമയത്ത് അത്ര റെലവൻ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ അയാൾ സത്യത്തിൽ ഈ കലാകൂട്ടായിരുന്നെങ്കിൽ മോഡി എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടാവില്ലായിരുന്നു ഇല്ലേ. ബട്ട് ഫോർ ദി അത് മാത്രമല്ല, ഇതിൽ യഥാർത്ഥത്തിലുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ കലാപം ആളെ കത്തിച്ച ആളുകൾ നരേന്ദ്രമോദി അൺസീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. നരേന്ദ്രമോദി ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഹെവി വെയിറ്റ് ആയിരുന്നില്ല. പുള്ളിക്ക് ഗുജറാത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, പുള്ളിയൊരു മാസ് ലീഡറുമായിരുന്നില്ല. അയാൾ ഒരു RSS പ്രചാരകൻ, ഇതിനു വേണ്ടിങ്ങനെ സെൽഫ്ലെസ്സായിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അതിൽപ്പെട്ടൊരാൾ മാത്രമായിരുന്നു. ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻറ്റായിട്ടാണ് പുള്ളി അവിടെ ഇറക്കുന്നത്. അപ്പോൾ ഗുജറാത്തിൽ ഏത് കാലത്തും BJP ബാക്ക് ബോൺ എന്ന് പറയുന്നത് പട്ടേൽ കമ്മ്യൂണിറ്റിയാണ്. പട്ടേൽ കമ്മ്യൂണിറ്റി വാസ് ഡിസ്റ്റൻസ് ഫ്രം ദി കോൺഗ്രസ് ആൻഡ് ഡ്രിവൻ ടുവേഡ്സ് BJP. അപ്പോൾ ആ അത് വളരെ പവർഫുൾ കമ്മ്യൂണിറ്റിയാണ്, കാരണം അതിൻ്റെ പൈസ ഉണ്ട്, മിഡിൽ ക്ലാസ്സാണ് അത്. അപ്പോൾ അവർ കോൺഗ്രസ്സുകാരി ഏലിയനേറ്റ് ചെയ്തു, എസ്പെഷ്യലി മാധവ് സിംഗ് സോളാങ്കി. അപ്പോൾ ഇവർ റാലിങ് അറൗണ്ട് BJP. കേശുഭായ് പട്ടേലാണ് അവരുടെ നേതാവ്. കേശുഭായ് പട്ടേലിനെ മാറ്റും. അപ്പോൾ പട്ടേൽ കമ്മ്യൂണിറ്റി വളരെ അഗ്രിവഡായി. ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മുടെ യെദ്യൂരപ്പയെ മാറ്റുമ്പോൾ ലിംഗായത്തുകാരെ എതിരാവുന്ന പോലെ. ലിംഗായത്താണ് BJP മെയിൻ സ്റ്റേ, അതുപോലെയാണ് പട്ടേൽ കമ്മ്യൂണിറ്റി. അപ്പോൾ പട്ടേൽമാർ മുഴുവൻ എതിരായി. അപ്പോൾ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പായിട്ടാണ് നരേന്ദ്രമോദി വരുന്നത്. പുള്ളിക്ക് അവിടെ യാതൊരു സപ്പോർട്ടും ഇല്ല, ജനം നായകനല്ല. ഇയാൾ വന്നതിൻ്റെ പുറകെയാണ് ഈ ഗോദ്ര തീവണ്ടി കത്തിക്കുന്നത്. അത് കൈവിട്ട അവസ്ഥയിലേക്ക് പോകുന്നു, കലാപം വന്നു. നരേന്ദ്രമോദി ശ്രമിക്കുന്നത് കലാപം തടയാനാണ്, പക്ഷേ പുള്ളി വിചാരിച്ചാലും നിൽക്കില്ല. കാരണം പോലീസുകാരി കേൾക്കില്ല, നേതാക്കന്മാർ കേൾക്കില്ല, മന്ത്രിസഭയിലെ മെമ്പർമാരെ തന്നെ നടന്ന് കലാപം ആളെ കത്തിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന ആസൂത്രകൻ പ്രവീൺ ഭായ് തൊഗാഡിയ ആയിരുന്നു. തൊഗാഡിയ പട്ടേൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. അയാൾ ആഗ്രഹിച്ചത് ഇവനെ അൺസീറ്റ് ചെയ്യാനാണ്. VHP-ക്കാരാണ് നടത്തിയത്, ഇവൻ RSS അല്ല. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അനുഷേധ നേതാവ് പ്രവീൺ തൊഗാഡിയാണ്. ഇവർ ഇത് ആളെ കത്തിക്കുകയും വലിയ പ്രശ്നം വയ്ക്കും. നഗര സാധാരണ ഈ കലാപങ്ങളൊക്കെ നാട്ടുമ്പുറങ്ങളിൽ ഈ പട്ടണങ്ങളിലാണ് നടക്കുന്നത്, ഇത് ഗ്രാമങ്ങളിലേക്ക് പടർന്നു പിടിച്ചു. അത് വലിയ വിഷയമാകുന്നു. അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയെ മാറ്റും എല്ലാവരും വിചാരിച്ചു, ഇവരടക്കം വിചാരിച്ചു. അമർച്ച ചെയ്യാനാണ് ശ്രമിച്ചത്, ശ്രമിച്ചല്ല ആഗ്രഹിച്ചത്. ആഗ്രഹിക്കാനേ പറ്റുള്ളൂ, ശ്രമിക്കാൻ പറ്റില്ല. കാരണം പുള്ളി പിടിക്കാൻ നിൽക്കില്ല, പോലീസുകാർ കേൾക്കില്ല, ആരും കേൾക്കില്ല. ഒരു മാസ് ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോയിരുന്നു ഒന്നാമത്, ബിക്കോസ് ഓഫ് ദി ഗോത്ര ഇത് അല്ല. പിന്നെ അത്ര ഒരു ഉൾക്കാഴ്ചയുള്ള ഒരു ഭരണാധികാരി ആയിരിക്കണം, ഇത് ഒട്ടും കലാപം ഉണ്ടാവട്ടിരിക്കുക, ഇത് അങ്ങനെ ഒന്നും തടയാൻ പറ്റുന്ന സാഹചര്യമല്ല. പിന്നെ ഈ ഗുജറാത്തൊക്കെ പറഞ്ഞ നിരന്തരമായിട്ട് കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. 69 കലാപത്തിൽ അവിടെ അഹമ്മദാബാദിൽ മാത്രം ഇതിൽ 2000 ആൾ മരിച്ചു, മനസ്സിലായില്ലേ. ഈ മൊത്തം ഇത്തവണത്തെ ഈ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഗുജറാത്തിനേക്കാളൊക്കെ കൂടുതൽ ആൾക്കാർ അഹമ്മദാബാദിൽ മാത്രം മരിക്കും. അതാണ് അതിൻ്റെ ഒരു അവിടുത്തെ ഒരു സാഹചര്യം അതാണ്. മാത്രമല്ല 84-85 സ്ഥിരം ഇങ്ങനെയുള്ള കലാ സംഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് 2002 ഇതുണ്ടാകുന്നത്. പക്ഷേ അന്ന് ഇയാളെ അവിടെ ആ ഗോവയിൽ നടന്ന മീറ്റിങ്ങിൽ പുള്ളിയെ പുറത്താക്കിയിരുന്നെങ്കിൽ കഴിഞ്ഞാൽ, പക്ഷെ അവിടെ പുള്ളിക്ക് ഒരു ലൈഫ് കൊടുത്തു, അതാണ് അതിൻ്റെ ടേൺ. അപ്പോൾ ഇയാളെന്ന് ചോദിച്ചാൽ ഇത് മുഴുവനും പുള്ളിയുടെ കഴിവുകൊണ്ടാണ് ഈ കലാപം നടന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം പുള്ളി ഏറ്റെടുത്തു. ടു എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന രീതിയിൽ ഈ കലാപം നടത്തിയത് പുള്ളിയെ പുറത്താക്കാനാണെങ്കിലും ഒരിക്കൽ പുള്ളി പുറത്താകാതെ വന്നപ്പോൾ പുള്ളി അതിൻ്റെ മുമ്പിൽ കയറിയുന്നുണ്ട്. ഈ ചാർലി ചാപ്ലിൻ്റെ സിനിമയിൽ മറ്റേ ഇത് കാണിക്കുന്ന പോലെ പുള്ളി ഫ്രണ്ടിൽ കയറിയുന്നുണ്ട്, ഇത് നേതാവായി. അതിൻ്റെ ഉത്തരവാദിത്തം പുള്ളി ഏറ്റെടുത്തു. ഹം പാഞ്ച് ഹമാര പച്ചാസ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ലിങ്ഡോക്കെതിരായിട്ടുള്ള വലിയ പ്രസ്താവന നടത്തി, നിയമസഭ പിരിച്ചുവിട്ട് ഇലക്ഷൻ നടത്തുക. അവിടെ നിന്നാണ് പുള്ളി പിടിച്ചു കയറി. അല്ലായിരുന്നെങ്കിൽ സുരേഷ് മേത്ത അല്ലെങ്കിൽ ചബിൽ ദാസ് മേത്ത എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു വെറും ഗുജറാത്തിൻ്റെ ചരിത്രത്തിൽ ആരും ഓർക്കാത്ത ഒരു മുഖ്യമന്ത്രിയായിട്ട് പോയത്. RSS ശരിക്കും അൾട്രാ നാഷണലിസം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. സമുദായമല്ല അതിൻ്റെ അത്, അതിനേക്കാളും തീവ്ര ദേശീയത. ഹിറ്റ്ലർ മറ്റേ മുസോളിനി ഇറ്റലിയിൽ മുന്നോട്ട് വെച്ചാൽ അതേ സ്ഥാനമാണ്. അതാണ് ഫാസിസം. ഫാസിസം എന്ന് പറഞ്ഞത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഹിന്ദുത്വം അല്ല അതിൻ്റെ അടിസ്ഥാനം, തീവ്ര ദേശീയതയാണ്. അത് ഞാൻ എപ്പോഴും പറഞ്ഞല്ലേ,
തീവ്ര ദേശീയതയ്ക്കാണ് ഫാസിസം എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് നാസിസത്തിൽ കുറച്ച് റഷ്യലായിട്ടുള്ളൊരു സാധനം കൂടി എൻ്റെ ചേർത്തു എന്ന് മാത്രം. ബേസിക്കലി ശരിക്കും മുസോളിനിയാണ് ഫാസിസം. ഇറ്റലി ഇറ്റലിയാണ് എല്ലാം എന്നുള്ളതാണ് എൻ്റെ ഇറ്റലി ഫസ്റ്റ്. മാത്രമല്ല ഈ രാഷ്ട്രം രാഷ്ട്രസങ്കല്പമാണ് ഇവരുടെ രാഷ്ട്രമുള്ളത്, ഹിന്ദു രാഷ്ട്രം. രാഷ്ട്രം ഒരു വലിയ വൃക്ഷവും വ്യക്തികൾ അതിൻ്റെ ഇലകളുമാണ്. ഇലകളും കൊഴിഞ്ഞു പോകും പക്ഷേ വൃക്ഷം നിലനിൽക്കും. അതാണ് അതിൻ്റെ മുസോളിനിയുടെ പ്രിൻസിപ്പിൾ. അതുകൊണ്ട് ഓരോ ഇറ്റാലിയൻ പൗരനും ഇറ്റലിക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുക. വാർ ഈസ് ടു മാൻ വാട്ട് മെറ്റേണിറ്റി ടു വുമൺ എന്നുള്ളതാണ്. പെർപ്പച്വൽ വാർഫെയറിലാണ് അവർ വിശ്വസിക്കുന്നത്. ഇതേ സാധനം തന്നെയാണ് സ്പെയിനിൽ ഫ്രാങ്കോ നടപ്പിലാക്കി. ശരിക്കും ഫാസിസ്റ്റ് സംഘടന എന്ന് പറഞ്ഞത് മുസോളിനിയുടെ ഫാസിസ്റ്റ് പാർട്ടി പോലെ തന്നെയുള്ള ഒരു കറക്റ്റ്. അത് ഇവിടെ ഫാസിസം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ആർ എസ് എസ് പറഞ്ഞു, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ തിയററ്റിക്കലി ആണ്. എന്താ സംശയമുള്ളത്? ആണ് പിന്നെ ആർ എസ് എസ്. അതെ, അത് തന്നെ ഈ തീവ്ര ദേശീയതയുടെ സ്ഥാനത്ത് നമ്മൾ തൊഴിലാളി വർഗ സർവാധിപത്യത്തെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതായി പറഞ്ഞു. ഞാനതിൽ പറഞ്ഞു തുടങ്ങിയത് പൊട്ടൻഷ്യലി ഫാസിസ്റ്റ് ആയിട്ടുള്ള രണ്ട് സംഗതികളാണ് പിണറായി വിജയനും നരേന്ദ്രമോദിയും, ഒരു സംശയമില്ല. ചുവന്ന ഫാസിസം കാവ്യ സാധനം ഒന്നും തന്നെ. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ടോട്ടാലിറ്റി അറിയാൻ ഈ വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാത്ത, വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കാത്ത. ഞാനിത് തിയററ്റിക്കലായിട്ടുള്ളൊരു സംഗതിയാണ് പറഞ്ഞത്. വ്യക്തികൾ എന്നുള്ളത് അപ്രസക്തമാണ്, അപ്രധാനമാണ്. അവിടെ നാഷണൽ നമ്മുടെ ദേശീയതയാണ്. രാഷ്ട്രം രാഷ്ട്രമാണ്, രാജ്യം എന്ന് പറയില്ല. അവർ ബി ജെ പിക്കാർ രാജ്യം എന്ന വാക്കാൽ ഉപയോഗിക്കുക, രാഷ്ട്രം രാഷ്ട്രമാണ് പറയുന്നത്, നേഷൻ. മറ്റടുത്ത് പാർട്ടിയാണെങ്കിൽ വർക്കിംഗ് ക്ലാസ്സാണ്, ക്യാപിറ്റലിസ്റ്റിനെതിരായിട്ടുള്ള നമ്മുടെ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോളിറ്റേറിയറ്റ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനമാണ്. കൺസെപ്റ്റിൽ ചെറിയ മാറ്റമുള്ളൂ, പക്ഷേ സംഗതി അടിസ്ഥാനപരമായിട്ട് രണ്ടും ഈ ഏകാധിപത്യപരമാണ്. ഡിക്റ്റേറ്റർഷിപ്പ് എന്നുള്ള അർത്ഥത്തിലല്ല, ടോട്ടാലിറ്റേറിയനിസം. അവരുടേതല്ലാത്ത വേറൊരു അഭിപ്രായത്തെ അവർ മാനിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം.